കേരള കോൺഗ്രസിലെ തർക്കം തീരുന്നില്ല. ചെയർമാനെ തീരുമാനിക്കാതെ പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചാൽ പങ്കെടുക്കില്ലെന്ന് ജോസ് കെ മാണി വിഭാഗം വ്യക്തമാക്കി. സംസ്ഥാന കമ്മിറ്റി വിളിക്കണം എന്നതിൽ വിട്ടുവീഴ്ചയില്ല എന്നാണ് പി ജെ ജോസഫിൻ്റെ നിലപാട്. എന്നാൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്നാണ് പി ജെ ജോസഫിൻ്റെ നിലപാട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ എസ് അജിത് കുമാർ ചേരുകയാണ് വിവരങ്ങളുമായി. അജിത്, സമവായമുണ്ടാക്കി അതിനുശേഷം സംസ്ഥാന കമ്മിറ്റി വിളിക്കാമെന്നുള്ള നിലപാടിൽ പി ജെ ജോസഫ് ഉറച്ചു നിൽക്കുന്നു. എന്നാൽ ചെയർമാനെ തീരുമാനിച്ച ശേഷം മാത്രമേ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുള്ളൂ എന്ന് ജോസ് കെ മാണി വിഭാഗവും പറയുന്നു. കാര്യങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു? അൻഷാദ്, 9-ാം തീയതിക്ക് മുമ്പേ പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കാനാണ് പി ജെ ജോസഫ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് അക്കാര്യം രാവിലെ മുതൽ ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതിൻ്റെ തുടർച്ചയായാണ് ജോസ് കെ മാണി മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തിയതിന് ശേഷം അങ്ങനെ ചെയർമാനെ തീരുമാനിക്കുന്നതിന് മുമ്പ് പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അതുമായി സഹകരിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്നത് ഇപ്പോൾ. അതായത് ജോസ് കെ മാണി വിഭാഗം വിശദീകരിക്കുന്നത് ചെയർമാനാണ് പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കുന്നത്. കെ എം മാണി ഉണ്ടായിരുന്നത് മുതൽ ഉണ്ട കീഴ്വഴക്കം അതാണ്. ആ കീഴ്വഴക്കം ലംഘിക്കേണ്ട ഒരു സാഹചര്യമില്ല. താൽക്കാലിക ചെയർമാനല്ല പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കേണ്ടത്. അതുകൊണ്ട് ആദ്യം ചെയർമാനെ നിശ്ചയിക്കട്ടെ. സംസ്ഥാന കമ്മിറ്റി യോഗം വിളിച്ചാൽ 5 മിനിറ്റിനകം ചെയർമാനെയും പിന്നീട് പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ച് കക്ഷി നേതാവിനെയും നിശ്ചയിക്കാനേ ഉള്ളൂ. അതുകൊണ്ട് അത്തരമൊരു നിലപാടിൽ നിന്നും ഇപ്പോൾ പിന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യവുമില്ല എന്നാണ് ജോസ് കെ മാണി ഒപ്പമുള്ളവർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ ചെയർമാനെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഒരു ഏകപക്ഷീയമായ നിലപാടാണ് പി ജെ ജോസഫ് വിഭാഗം എടുക്കുന്നത് എന്ന ആക്ഷേപവും ജോസ് കെ മാണി വിഭാഗത്തിനുണ്ട്. കാരണം ജോസ് കെ മാണി വിഭാഗത്തിനാണ് ചെയർമാൻ എങ്കിൽ ആരാണ് ചെയർമാൻ എന്നതിനെ സംബന്ധിച്ച ഒരു നിർദ്ദേശം പി ജെ ജോസഫിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് എന്നാണ് പറയുന്നത്. അതായത് ഒരു ഘട്ടത്തിൽ ചർച്ചയിൽ സി എഫ് തോമസിനെ ചെയർമാനാക്കാം എന്ന നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചതിനെ വിമർശിച്ചുകൊണ്ടാണ് ഇത്തരമൊരു പരാമർശം വരുന്നത്. അതായത് ജോസ് കെ മാണി ചെയർമാനും കക്ഷി നേതാവ് പി ജെ ജോസഫും എന്ന വിട്ടുവീഴ്ചയ്ക്ക് ജോസ് കെ മാണി തയ്യാറാണ്. പക്ഷേ ആദ്യം ചെയർമാനെയും പിന്നീട് കക്ഷി നേതാവിനെയും തിരഞ്ഞെടുക്കണം എന്ന നിലപാടാണ് ഈ വിഭാഗത്തിനുള്ളത്. എന്നാൽ സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ വിളിക്കാൻ കഴിയില്ല. പാർലമെന്ററി പാർട്ടി യോഗം ഇപ്പോൾ വിദേശത്തുള്ള മോഹൻ ജോസഫ് 5-ാം തീയതി തിരിച്ചെത്തും, അതിനുശേഷം വിളിക്കാം എന്ന നിലപാടിലാണ് പി ജെ ജോസഫ്. ഒരുപക്ഷെ ഈ നിലപാട് ഈ തർക്കങ്ങൾ നിൽക്കുമ്പോഴും സമവായ ചർച്ചകൾ ഇപ്പോഴും തുറന്നിട്ടിരിക്കുന്നു എന്ന് നേതാക്കൾ പറയുകയാണ് എന്നതാണ് ഇതിനോടൊപ്പം പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. സഭാ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നൊരു അനുജന ചർച്ചകൾ നടക്കുന്നുണ്ട്. പാലാ ബിഷപ്പുമായി പി ജെ ജോസഫ് ഇതിനകം കൂടിക്കാഴ്ച നടത്തി എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഏതായാലും കടുത്ത നിലപാടിൽ തന്നെയാണ് ഇരുവിഭാഗവും മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം.